ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ്. ഏസോ നമ്മൾ ഇന്ന് റാങ്ക്ഡ് മോഡാണ്. ഏസോ റാങ്ക്ഡ് മോഡിൽ ഓരോ സോളോ വെച്ച് കളിക്കുന്നു. സോ നമ്മുടെ റാങ്ക്ഡ് മോഡിൽ ഇതായിട്ട് ഒന്നും ഒരു ആയിട്ടില്ല. കുറേ നോക്കി എന്നിട്ടും ആവുന്നില്ല. സോ റാങ്ക്ഡ് മോഡ് ഒന്ന് കളിക്കാൻ കേസോ കളിക്കേണ്ട കേസോ. രസങ്ങൾ എത്തിയിട്ടുണ്ട് രസം. നമുക്ക് ഈ ഹെൽമെറ്റ് കിട്ടിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം രസം. എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടണമെങ്കിൽ ബുയ്യ അടിക്കണം രസം. അതാണ് പ്രശ്നം. ഈ ഇമോട്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലെയിൻ സ്റ്റാർട്ടായി രസം. പക്ഷെ വീട്ടിൽ നിൽക്കുകയാണ് രസം. നമുക്ക് പ്ലെയിൻ വരാൻ കുറച്ച് എടുക്കും. ക്രേ ക്യാരക്ടറിന് ആർക്കെങ്കിലും കിട്ടിയെന്നും കൂടെ കമൻറ്റ് ചെയ്യാം. എനിക്ക് ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതൊന്ന് കണ്ടായിരിക്കും കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് ഒരു ക്രേറ്റാണ്. അന്ന് എനിക്ക് M4A1 ആ ഒരു സ്കിന്നും ആണ് കിട്ടി. ഒന്നും കിട്ടിയില്ല. കേസം നമുക്ക് എത്തിയിട്ടുണ്ട് കേസ്. നിങ്ങളിപ്പോൾ എവിടെ ഇറങ്ങുമോ നോക്കുന്നുണ്ട് കേസം. ടോക്കനും കൂടെ എടുത്ത് കേസാണ് നമുക്ക്. ഒന്ന് നോക്കി നോക്കിയിരുന്നപ്പോൾ കേസങ്ങളെ ഈ ഒരു സ്ഥലം ശ്രദ്ധയിൽപ്പെട്ട കേസാണ്. അവിടെ ഇറങ്ങാമെന്ന് തന്നെ വിചാരിച്ച കേസാണ്. എൻ്റെ മുമ്പേ ഒന്ന് മില്ലിലൊക്കെ നോക്കട്ടെ ആൾക്കാരൊക്കെ. എല്ലാവരും പീക്കിലോട്ട് വിടുകയാണ്. ഞാൻ ഇറങ്ങുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ചോദിച്ച കേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കുറെ പേര് സ്പീഡിൽ ഇറങ്ങും. ആൾക്കെ പറ്റും. അതുകൊണ്ട് നമുക്ക് താരം ഇറങ്ങാം. എല്ലാവരും റോ പറ്റി റെഡിയും കൂടെ അടിച്ചു കൂടെ കിട്ടിക്കൊണ്ട് എന്നെ ഫാൽക്കാൻ പറ്റും എല്ലാവരും. ഒന്നും നോക്കി എല്ലാ സ്ഥലത്തൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ഇറങ്ങുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചാൻസ് അവിടെ നോക്കിയാണെങ്കിൽ അടുത്തൊന്നും പാരഷൂട്ടൊന്നും മനസ്സിലായി. ഇവിടെ ആരും ഇല്ലെന്ന് കേസ്. നമ്മൾ നേരെ പാരഷൂട്ട് എടുത്തോണ്ട് നമ്മൾ നേരെ ഇവിടെ ഇറങ്ങിയിട്ട് ഫുൾ ഓട്ടിയിട്ട് നമ്മൾ കേപ്പ് ടൗണിൽ പോകാനാണ് പ്ലാൻ ചെയ്തിട്ട്. നേരെ ഇവിടെ ഇറങ്ങി നമ്മൾ റോവ പറ്റി സ്റ്റക്കായി കേസ്. അപ്പോൾ മനസ്സിൽ നെറ്റും എല്ലാം പോയോ എന്നുണ്ടാവും. സോ നെറ്റൊന്നും അത്ര പോയിട്ടില്ല. 300 വന്നു കേസോ ഓഫറിൽ. പക്ഷേ ഈ ബാക്ക് പാൻ്റെ സ്കിൻ വളരെ ഇഷ്ടപ്പെട്ട കേസ്. കാരണം ചിലന്തി പോലെ നല്ലത്. പക്ഷേ ഒരു പിങ്ക് കളർ ബാക്ക് പാക്കിൻ്റെ സ്കിൻ ആക്കിയൊന്നും കിട്ടിയത്. ഇത് ഇതുപോലെ തന്നെ സെയിം മോഡലാണ് കേസോ. പല പോലെയൊക്കെ ഇരിക്കും കേസോ. ഇത് ചിലന്തി പോലെ ഇരിക്കും കേസ്. അതുപോലെ തന്നെയാണ്. പക്ഷേ ഇത് ചിലന്തി മോഡലല്ലെന്ന് തോന്നുന്നു. എന്തോ പറക്കണം പക്ഷീരാരും തല്ലാണെന്നാണ് തോന്നുന്നത് കേസോ. ബാഗും ഈ റോവ പറ്റിനെ കാണിച്ചിട്ട് ഈ മൂട്ടിട്ട കാച്ച സാധനമായിരിക്കും കേസ്. നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം പോയിട്ട് ഒന്നും കിട്ടിയില്ല കേസ്. നോക്കി അറിയാം എൻ്റെ രാഗപ്പാടെ M500 പിന്നെ ഒരു ലാൻഡ് മൈൻ ഒരു ഗ്ലൂവാള് ഒരു ഹെയിലറും പിന്നെ നമുക്ക് മെഡിക്കറ്റും പിന്നെ 4G Level 1 ഡബിൾ മാഗസീനുമാണ് കിട്ടിയിട്ടുള്ളത് കേസ്. വേറെ ഒന്നും ഇവിടെ നിന്ന് കിട്ടിയില്ല. വേറെ പ്രശ്നങ്ങളൊക്കെ അവിടെ കടന്നിരുന്നു. ഇടച്ചില്ല പെട്ടെന്ന് ക്യാപ് ടൗണിലെ ആ ഒരു ഭാഗത്തോട് ഓടി സപ്പറേക്കും 26 വേടി. എന്താണ് മറക്കണ കേസ്. സമയം നേരെ നമ്മൾ ആ ഒരു വീട്ടിൻ്റെ അവിടെ ഓടി ചെല്ലാന്ന് വിചാരിച്ചു. കാരണം ലൂട്ടില്ലാത്തതുകൊണ്ട് തന്നെ ലൂട്ട് എടുക്കണം കേസ്. അതാണ് നമ്മൾ നേരെ ഓടി ഇവിടെ എത്തി കേസ്. ഓടി എത്തിയതിന് ശേഷം ഗ്ലൂവാളെടുത്ത കേസ്. ഗ്ലൂവാളെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നോക്കി. അപ്പോൾ M500 ഉണ്ട്. വേറെ തോക്കൊന്നും കിട്ടിയില്ല കേസ്. നോക്കിയ കേസ് 2 Level ബാഗ് കിട്ടി. അത് കൊള്ളാം കേസ്. നമ്മൾ മെഡും കിട്ടി. മെഡ് കിട്ടിയിരിക്കും. നമ്മൾ നേരെ ഓടി പറഞ്ഞു ഇവിടെ ഞാൻ നിൽക്കണമെന്നും തോന്നില്ല. നേരെ ഓടി 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 കേസ്. ഇവിടെ എത്തി കേസ്. ഇവിടെ എത്തിയതും കേസ് നമ്മൾ ഇവിടെ എത്തി. ഇപ്പം എനിക്ക് സ്പ്രിങ് ഉണ്ട്. അപ്പോൾ തോന്നി എനിക്ക് ചാടി എത്താൻ പറ്റും തോന്നുന്നു കേസ്. ഇവിടെ ചാടി എത്താൻ പറ്റും.
നമ്മൾ ഇവിടെ എത്തി നോക്കി സ്പ്രിംഗ് ഒക്കെ ഇവിടെ എത്തി. നമ്മൾ നേരെ ചാടി ഇന്ന് കയറി, കാരണം അകത്ത് എന്താക്കും കിട്ടിയത് കണ്ടില്ലേക്കാം. ഇത് ഗ്ലൂ വാളിന്റെ അകത്തു കൂടെ ബുള്ളറ്റ് ഒന്നും അത് കിടക്കാത്ത ഗണ്ണെന്ന് പറയാം. ഈ തോക്കിട്ടേ ഈ സ്കോപ്പ് ഇട്ടൊന്ന് നോക്കാം കിട്ടും. ഇവിടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, കാരണം ക്ലെയിം പോയ ഞങ്ങൾ അവിടെയൊക്കെ നോക്കി ചാടി കയറാൻ നോക്കുന്ന ദിവസം ഒരു കാര്യം കണ്ടില്ലേ. ഞങ്ങൾ അപ്പുറത്തെ ലോട്ടി പോകുന്നു വിചാരിച്ചു, കാരണം ഇവിടെ നിൽക്കുന്ന ഡേഞ്ചറാണ്. കാരണം വീണ്ടും ഈ തോക്ക് ഇപ്പം ഞാൻ പറയുന്ന ക്ലിയർ ആയിട്ട് കേൾക്കാൻ പോകും ഗൈസ്, എനിക്കറിയില്ല എന്തെന്നാ പിന്നടിക്കുന്നുണ്ട്. അപ്പം പിന്നടിക്കുമ്പോൾ ഇങ്ങനെ വോയിസ് സ്റ്റക്കാവുന്ന ഒരു പ്രശ്നമുണ്ട് ഗൈസ്. അത് എനിക്ക് നോക്കി വീഡിയോ ഒക്കെ ഞാൻ നോക്കാൻ എനിക്കറിയാം. സോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ മാറ്റിത്തരണം ഗൈസ്. വെയിറ്റ് ചെയ്യാം ഗൈസ്, അത് ഒരു ഇതിൻ്റെ ഒരു പ്രശ്നം. നമുക്കൊരു ഗ്ലൂവാള് ലാൻഡ് മൈൻ കിട്ടും, ചുമ്മാ ലാൻഡ് മൈൻ ഇവിടെ വയ്ക്കുക. എലിമിനേറ്റ് ഒക്കെ ആവുന്നുണ്ട്, റാങ്ക് മോഡിനായോ എലിമിനേറ്റ് ഒക്കെ ആയാൽ നല്ല പോവും കേസ്, കട്ടയ്ക്ക് പോവും. സ്റ്റക്ക് അടിക്കുന്നുണ്ട് കേസോ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ക്ലിയർ ആയിട്ട് കേൾക്കാവുന്ന എനിക്കൊരു ഡൗട്ടുണ്ട് കേസ്. ഒന്നുകൂടെ പറഞ്ഞേ കേസിനോട് നോക്കി എക്സമേറ്റ് എക്സമായിട്ട് ഡബിൾ റേറ്റ് ഓഫ് എയർ ഉള്ള ഈ ഒരു സ്കിന്നാണ് കേസ്. ഈ സ്കിൻ വെച്ച് എക്സാണ് എൻ്റെ ഫേവറേറ്റ് ഗണ്ണ് എന്ന് തന്നെ പറയും കേസ്. മറ്റേ ബുയ വെപ്പിമെൻറ്റിൽ ഒന്ന് നിങ്ങൾ ബുയ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് വെപ്പൺ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ അനിയൻ്റെ ഫേവറേറ്റ് വെപ്പൺ MB40 എന്നാണ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്, എൻ്റെ അനിയൻ്റെ MB40 തന്നെയാണ് കേസ്. എനിക്ക് ഫേവറേറ്റ് വെച്ചിട്ടുള്ള XMV XM80 MB40 ഫേവറേറ്റ് ഉള്ള എത്രയുണ്ടെന്ന് എൻ്റെ അനിയൻ പറഞ്ഞു. എൻ്റെ അനിയൻ ഈ കളിക്ക് വരാനാണ് നിന്ന്, എൻ്റെ ഇടയ്ക്ക് കേസ് കുറേ ഉള്ള കാര്യങ്ങളൊക്കെ നടന്ന കേസ് വിട്ടത് കേസ്. നമ്മൾ അടുത്ത് തൊട്ടടുത്ത് തന്നെ കേസ് നമ്മൾ സേഫ് ഉണ്ട്. നമ്മൾ കണ്ടം പിടിച്ച ഓടെയാണ് കേസോ, നോക്കി സേഫ്ത എത്തി കേസ്. നമ്മൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് സേഫ് എത്തി കേസോ. മെഡ് ഇല്ല, ഇൻഹേ മെഡ് ഉണ്ട് കേസ്, മെഡ് അഞ്ചെണ്ണമുണ്ട്. ഇൻഹേൽ അറിയില്ല, നമ്മൾ കണ്ടം പിടിച്ച് ഓടാനാണ് ഫസ്റ്റ് സേഫ് എന്ന് പറയാം. EP മാത്രമേ പോവാ, എൻ്റെ ഉമ്മേനെ വേണം ചാടി ഓടിയൊക്കെ പോകുന്നു കേസോ. ഇവിടെ വന്നതിൻ്റെ കാര്യം ചിലർക്ക് മനസ്സിലാക്കണം, ഒന്നുമില്ല ഇവിടുന്ന് സിപ്ലൈൻ പിടിച്ച് നോക്കുന്നേ. ഒരു ഭാഗത്തോട്ടല്ല ഞാൻ പോകുന്നത്, പക്ഷെ എന്തായാലും പോയേ പറ്റൂ കേസ്. എൻ്റെ മാസം ഇലക്ട്രിക്കലാണ് പോകാൻ നിന്ന് ആ ഒരു ഭാഗത്ത് പിടിച്ച കേസ്. ഇപ്പം ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ പിന്നെ മാസം ഇലക്ട്രിക്കും പോവില്ല, ഒരിടത്തും പോവില്ല കേസ്. ഇതുവരെ ഇങ്ങനെ പോയിട്ട് അതുവഴി കറങ്ങി പോകാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുന്ന കേസ്, പറ്റിയില്ല. നമ്മൾ സേഫിൻ്റെ അടുത്ത് എത്തി, സേഫ് എവിടെ നോക്കി പോയില്ല കേസ്. നമ്മൾ പീക്കൊക്കെ ഉണ്ട് കേസ്, നമ്മൾ ഫാക്ടറിയിൽ പോയില്ലെങ്കിൽ പോച്ചിനൊക്കെ കുടുങ്ങി കേസ്. പിന്നെ എൻ്റെ അനിയന് ആ ബുയേര ആ ഒരു തല കിട്ടിയിട്ടുണ്ട് കേസ്. നിങ്ങൾ ആർക്കെങ്കിലും ആ തല കിട്ടിയെങ്കിൽ ഒന്ന് പറയാം കേസ്. ഈ തല ഒരു കിടക്കാച്ചി തല തന്നെ കേസ്, എനിക്ക് കിട്ടിയില്ല. എനിക്ക് എത്ര ഒരു 5 പുയ അടിച്ചാൽ എനിക്ക് ആ തല കിട്ടും, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആക്കി കേസ്. എനിക്ക് 5 പുയയും കൂടെ അടിക്കണം, 5 3 പുയ കംപ്ലീറ്റ് 2 പുയയും കൂടെ അടിക്കണം. ഇന്നലെയാണ് ഞാൻ ക്ലാസിക് സ്ക്വാഡ് കളിച്ചൊക്കെ കിടക്കാച്ചി 2 വൈപ്പാണ് സ്ക്വാഡ്. അതിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചില്ല കേസ്, പിടിച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യായിരുന്നു, പറ്റിയില്ല പിടിക്കാൻ വിട്ടുപോയി കേസ്. ആ വീഡിയോയിൽ ഞാൻ ഏക്കായിട്ട് മാസം കാണിച്ച കുറേ ഹെഡ് അടിച്ച് കിടക്കാച്ചി കുറേ കില്ലൊക്കെ അടിച്ചിട്ടുണ്ട്. ആ ഏക്കയുടെ ആ ഒരു സ്കിന്ന് കാരണം നമുക്കിപ്പോൾ എത്ര വലിയ ഇത് വെസ്റ്റ് ഉണ്ടെങ്കിൽ അത് തകർത്തോണ്ട് ബുള്ളറ്റ് അകത്ത് കയറി പോകണ കേസ്. അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറേ കില്ല് അന്ന് വരെ അടിച്ച കേസ്. അത് ഏകദേശം ഞാൻ 9-8 സംതിങ് കില്ല് അടിച്ച കേസ്. 2 സ്ക്വാഡ് ഞാൻ വൈപ്പ് ചെയ്തു. കിടക്കാച്ചേട്ട് ആ കളിക്കും ബുയ അടിച്ച കേസ്. ആ കളിയെ ഇവിടെ ബുയ അടിച്ചവർ 3 പുയ കംപ്ലീറ്റ് ആയത് കേസ്. ഇനി 2 പുയും കൂടെ കംപ്ലീറ്റ് ആയിട്ടൊന്നും തോന്നുന്നു. സോ നമുക്ക് നമ്മൾ ശ്രമിക്കാം നാളെ തല കിട്ടും നോക്കാം കേസ്. നോക്കിയെങ്കിലും നമ്മൾ ഓടി ഓടി പോച്ചിനോക്കിൻ്റെ അടുത്ത് എത്തി കേസ്. ഇനി ഫാക്ടറി എടുത്ത് കേസ് നോക്കിയാൽ ശേഷം നമ്മൾ അതേ കറക്റ്റ് സ്പീഡിൽ ഓടുന്നത് പോലെ നമ്മൾ അടുത്തുകൂടെ കേസ് തൊട്ടടുത്തുകൂടെയാണ് പോകുന്നത്.
ഇവിടെ ഇവിടെ ആൾക്കാർ കാണാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇവിടെയൊക്കെ നല്ല ലൂട്ടുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രോസും എല്ലാം ഇറങ്ങുന്ന സ്ഥലം കൂടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ കാണുമായിരുന്നു. സോ അവരെല്ലാം ഇപ്പോൾ ഓടി ബാറ്ററിയിലില്ലെങ്കിൽ എവിടെ എവിടെയെങ്കിലും സിപ്ലൈൻ പിടിച്ച് പോയി കാണും. ഇവിടെ സിപ്ലൈൻ പീക്കിലോട്ട് ഉള്ളതുകൊണ്ട് തന്നെ ദേഹം നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് ചാടിച്ചാടി ഇങ്ങോട്ട് തട്ടി ദിവസം എനിക്ക് ഫാക്ടറിയിലെ പകച്ചു ഉണ്ട്. അപ്പോൾ ഫാക്ടറിയിൽ പോകാനോ അന്ന് ദിവസം നമുക്ക് ശേഷം നമുക്ക് കുറേ ഡാമേജ് ആയിരുന്നു. ഇ പി ഒക്കെ തീരാതെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാണ് വെടിവെക്കുന്ന ഒരു സൗണ്ട് സൈഡ് സൈഡിലോട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ അനിയൻ ഇവിടെ എത്തി. യെസ് യെസ് കുറേ നേരത്തെ ഓട്ടത്തിൽ നമ്മളിവിടെ എത്തി. കുറേ നേരം തന്നെ ഓടി കേട്ടോ, ഓടി എക്സമേജ് എല്ലാം എടുത്തിട്ട് ഫാക്ടറിക്കത്തോട് പോയാൽ ലൂട്ട് മുഖ്യമ്പികളേ നമുക്ക് ലൂട്ട് എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പം ലൂട്ട് ഇല്ലെങ്കിൽ നമുക്ക് സപ്പോൾ തന്നെ നമുക്കൊരു ഹെൽമെറ്റ് കിട്ടി വില കണക്കട്ടെ. നമുക്ക് ഏജ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് വന്നപ്പം ഗസൊന്ന് വെയിറ്റ് ചെയ്യുന്നത് ഒരു സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ. എന്തോ എടുക്കടേ കിട്ടി. യെസ് കിട്ടിയായിരുന്നു. ചഞ്ച എടുക്കുന്നുണ്ട്. ഞാൻ വെച്ച് വേറെ വല്ല കാണും. അടുത്തതിൻ്റെ അടുത്ത ശേഷം കൂടെ അറിയാമെന്ന് ചോദിച്ചു. കാരണം ഇവനൊക്കെ ഓടി ഓടി അവിടെ എത്തിയിട്ട് കണ്ടെത്തണം കാണിക്കണമെന്ന് വിചാരിച്ചാണ് ഞങ്ങളൊക്കെ വെച്ച്. എന്തായാലും അടുത്തതിൻ്റെ ശേഷം അവിടെ തന്നെ ഞാൻ പുതുക്കി അതേ സ്ഥലത്ത് ഇപ്പം തന്നെ വന്ന ശേഷം ഇനി ഇവിടെ ഒന്നാട്ട് കാര്യമില്ല. എന്തെങ്കിലും വണ്ടി വിളിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഫുള്ള് ഇന്ന് നടന്ന് നടന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെ ഒരു വണ്ടി കണ്ട പോലെ ഒരു ഓർമ്മ. ഫാക്ടറി ആ ഒരു ഭാഗത്ത് എന്ത് വണ്ടി ഡൗട്ട് അടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് നയസ്. അതെ എവിടെ ഒരു വണ്ടി ഉണ്ടായത്. സമയം നമ്മളെ കല്ലി കൊപ്പിടിസ്കാറ് പിടിച്ചോണ്ട് വണ്ടി കയറിട്ട് നമ്മൾ പോകുന്നു. യെസ് പോകുന്നു. നേരെ എവിടെയാണ് ഞാനൊക്കെ നടന്നു നിന്നെങ്കിൽ ഇത്രയൊക്കെ നടന്നു നടന്നു ഒളിച്ച് 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 സർ റാങ്കഡ് മോഡാണ്. നമ്മൾ പറഞ്ഞിരുന്നു റാങ്കഡ് മോഡാണ് കളിക്കുന്നത്. കാറിലൊക്കെ പോയാൽ പറ്റും വയസ്സ്, അല്ലെങ്കിൽ നടക്കാൻ പറ്റും. അത് കയറി യേസ് അടുത്ത സേഫറും കൂടെ കയറിയെന്ന പിന്നെ പ്രശ്നം. സോ നമ്മൾ നേരെ കയറി യേസ് നമുക്ക് ഇമോട്ട് ഫുള്ളാവാൻ പോകണം. കയറും നമുക്കിനി ഒരു രണ്ടേ രണ്ട് ഇമോട്ടും കൂടെ കിട്ടിയ നമ്മളെ ഇമോട്ട് ഫുള്ളായി. അത് വേറെ കാര്യം കേസ്. അത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇമോട്ടിൻ്റെ ഒരു സ്ലോട്ട് ഫുള്ളാവുന്ന കേസ്. നല്ല കാര്യം തന്നെ കേസ്. നോക്കിയ കേസ് എൻ്റെ മോന് ഈ സെഫട്ട് ഒളിച്ചിരിക്കുന്നു കണ്ടില്ലേ. കിടുക്കാച്ച ഹൈഡിങ് പ്ലേസിലൊക്കെ ഒളിച്ചിരിക്കുന്നത് പൂളി സാധനം. നമ്മൾ കിടുക്കാച്ചയായിട്ടൊരു കില്ലടിച്ച് കേസ്. അപ്പം അവളെന്തോ കിടുക്കാച്ച ഹൈഡിങ് പ്ലേസ് എനിക്ക് ഒരു ഹൈഡിങ് പ്ലേസ് ഉണ്ടെന്ന് അറിയാം. ഞാൻ ഒളിക്കാനാണ് ശരിക്കും വന്നേ. ഞാൻ ഒട്ടും വിളിച്ചിട്ടില്ല. എനിക്ക് ഇവിടെ ഒന്ന് കിണ്ടി കിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ കാർ കിടക്കണ ഡേഞ്ചറാണ്. സാധാരണ പൊട്ടിച്ചോളാം കേസ്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടെ കയറിയത്. അതുകൊണ്ട് തന്നെ കേസ് എൻ്റെ മോനെ കേസ് ഒന്നും എടുത്തില്ല. കേസ് വെറും ടു ലെവൽ ബാഗ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുകയാണ് എൻ്റെ മോനെ പുളി പോലെ. അത് ഞാനിവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ് കേസ്. അവിടെ എന്തോ ഉണ്ടായിരുന്നല്ലോ. നോക്കട്ടെ കേസ്. അവിടെ എന്തായാലും എന്നെ കണ്ടിട്ട് അനങ്ങി പോലും ഇല്ല കേസ്. നെറ്റ് പോയതാണോ ഏടവളയും കാര്യമൊക്കെ. അവളൊന്നും ഇല്ല കേസ്. ടു ലെവൽ ബാഗ് സ്കോപ്പും വെസ്റ്റും മാത്രം. പിന്നെ അവളെന്താ ഇവിടെ ഹൈഡൊക്കെ. സോ എന്തായാലും ഒമ്പതാം സ്ഥാനമാണെന്ന് തോന്നുന്നു അവിടെ. ആ എനിക്ക് ഇല്ലാച്ച ഒമ്പതാം. എനിക്ക് കട്ടക്ക് കൂടും. അത് നല്ല സന്തോഷം. എനിക്കത് മതി. നമ്മളിവിടെ ഒന്ന് കയറി നിന്ന്. കാരണം ഇവിടെ എന്നാ അടിക്കാൻ കുറച്ച് സേഫ്. പക്ഷേ എവിടെ നിന്നെങ്കിലും അടി കിട്ടിയാൽ എന്നെ ആ പെട്ടെന്ന് കാണാൻ പറ്റില്ല കേസ്. കാരണം ഇവിടെ ഒരു ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ എന്നെ സ്കോപ്പിൻ സ്കോപ്പ് ഔട്ട് ചെയ്താലേ കാണാൻ പറ്റുമായിരിക്കും. എൻ്റെ ഒരു മുകളിലൊക്കെ മുകളിൽ നമുക്ക് സ്കോപ്പ് അത് അടിക്കാമല്ലോ. അടിക്കാൻ പറ്റും കേസ്. നമ്മളൊന്ന് ബസ് ചെയ്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നല്ല കേസ്. നമ്മൾ
അത് വേറൊരു പ്രശ്നമായി സാർ. ആറ് പേരുണ്ട്. നെറ്റ് അതിൻ്റെ ഇടയ്ക്ക് അടച്ചു പോയി സാർ. എന്താണെന്ന് അറിയില്ല. ഒട്ടും റേഞ്ച് കിട്ടണില്ലേ സാർ. അതാണ് പ്രശ്നം. സി ഇടയായിട്ടൊന്നും കിട്ടണില്ലേ സാർ. അവിടെ ഹൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് സാർ. ഇപ്പോഴും ഡാമേജ് ഒക്കെ കൊടുക്കാതി. കാരണം കുപ്പിസ്കാർ ആയതുകൊണ്ട് ആറ് എട്ടൊക്കെ വെച്ചാണ് കേസ് ഡാമേജ് വന്നു. എന്തുവാടെ നമ്മള് നേരെ ഇവിടെ എത്തിയത്. നമ്മൾ നമ്മുടെ എയർടെല്ലൊന്ന് പോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സാർ. ഒട്ടും റേഞ്ച് കിട്ടുന്നുണ്ട്. പണ്ട് വെച്ച കിട്ടുന്നുണ്ട്. നമ്മളെ സ്കാറ് മാറ്റാതെന്ന് വിചാരിച്ചാൽ. കാരണം സ്കാറൊക്കെ ഇട്ട് അടിച്ച് ഫസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ ആറ് ഏഴൊക്കെ വെച്ചാണ് കേസ് പോകുന്നത്. എന്താണ് സ്കാറിൻ്റെ കുപ്പിട്ട് സ്കാർ പക്ഷേ വേറെ ആരെങ്കിലും അടിക്കപ്പൊന്നല്ല. ഡാമേജ് ഒക്കെ കിട്ടും കേസ്. നമ്മൾ ടിക്കപ്പ് കിട്ടുന്നില്ല. പൈസ നമ്മൾ നോക്കിയ പൈസ കൂടെ ലൂട്ട് കിട്ടിക്കണം കേസ്. അതിൻ്റെ ഇടയ്ക്ക് കേസ് കൊടുത്തി. ഗ്രനേഡ് ഇവിടെ തട്ടി ഇവിടെ തന്നെ ഉണ്ട്. അത് എനിക്ക് ഇട്ട് ഡാമേജ് ഒന്നും യെസ്. എന്തുവാടി നമ്മൾ കണ്ടം പിടിച്ചോടുന്നുണ്ട്. കാരണം സോ തരുന്ന ഡാമേജ് ഗെസ് എലിമിനേറ്റ് ഗെയ്സ്. എന്തുവാടെ അടിച്ചണ്ണായി തന്നെ യെസ്. ഇവരാണ് നമ്മൾ സ്കാറിൻ്റെ ഡാമേജ് എടുത്തത് കണ്ടേ. അവിടെ ആ പെണ്ണ് താരത്താരെയാണ് വന്നത്. ഞാൻ മുകളിൽ മുകളിലോട്ടാണ് യെസ്. ഇതിൽ മൂന്നേരമുണ്ട് യെസ്. ഇതിൽ ഈ ഒരു റോക്കിയാണ് വീയടിക്കുന്നത് യെസ്. നിങ്ങൾ റോക്കിയാണ് വീയടിക്കുന്നത്. നമ്മളിത് ഫുള്ളും കണ്ട് യെസ്. അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് ഫസ്റ്റ് ഇരിക്കുകയാണ് യെസ്. എന്തുവാണ് സാധാരണ കേസ്. നമ്മൾ കൂടിയൊന്നും ഇല്ല കേസ്. അത്ര ഒന്നും കളിച്ചില്ല റാങ്ക് കേസ്. ഒരു കട്ടേ കൂടെ ആയിരുന്നു ഗോൾഡ് സെക്കൻഡ് ആയതിനെ കുഴപ്പമില്ല. നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല അത്യാവശ്യമായിട്ട് കേസ്. ഒരു ഇല്ല അടിച്ചു അത് തന്നെ. സോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇതോടെ ഇത്രേ ഉള്ളൂ കേസ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. റാങ്കിന്റെ മോഡൽ ഗെയിം പ്ലേ എന്നേ ആയിരുന്നു. നാളെ ഒരു കിടുക്കാച്ചി ഫ്രീ ഫയർ വീഡിയോ ആയിട്ട് കാണുന്നവർ കേസ്. ബൈ.